ബഹുമാനപ്പെട്ട അബുദർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുക. ആ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കായി ഓടി വന്നിട്ട് പറഞ്ഞു, ഇഹ്തറഖ ബൈതുക യാ അബുദർ, അബുദർ തങ്ങളെ നിങ്ങളെ വീടിന് തീ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ മുഴുവനും എഴുന്നേറ്റ് ഓടി. ഉസ്താദിന്റെ വീടിന് തീ പിടിച്ചിട്ട് ഓടിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴേ അയാളെ ഓടലല്ലെങ്കിൽ ഓടി. അബുദർ റളിയല്ലാഹു അൻഹുവിന് ഈ വാർത്ത ഒരു സെക്കൻഡ് പോലും അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിച്ചില്ല. അബുദർ റളിയല്ലാഹു അൻഹു ഇഹ്തറഖ ബൈതുക യാ അബുദർ, നിങ്ങളെ വീടിന് തീ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മഹ്തറഖ ബൈതി, കത്തിയത് എന്റെ വീടാകാൻ സാധ്യതയില്ല. ഓടിപ്പോയ ആളുകളുണ്ട് തിരിച്ചിങ്ങോട്ടന്നെ. എന്തേ, ഈത്തപ്പനയുടെ ഓല കൊണ്ടും തടി കൊണ്ടും കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന വീടുകളും അതുപോലെ തന്നെ മാർക്കറ്റുകളും കടകളും ഒക്കെ കത്തി നശിക്കുകയാണ്. അതിനിടക്ക് അബുദർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ഒരു ഓല പോലും കരിഞ്ഞിട്ടില്ല. അത്ഭുത വാർത്തയുമായി വരുന്ന ആളുകൾ അബുദർ തങ്ങളോട് ചോദിച്ചു, അല്ല ബഹുമാനപ്പെട്ടവരെ, വീടിന് തീ കത്തി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ബേജാറുണ്ട്? പടച്ചവനെ, വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന ഭാര്യ, സുഖമില്ലാതെ കിടക്കുന്ന വാപ്പ, കൊച്ചുമക്കൾ, ജീവിതത്തിന്റെ സമ്പാദ്യം, ഇതൊക്കെ ഉള്ളതല്ലേ വീട്? നിങ്ങൾക്ക് എന്താണ് ഒരു ചാഞ്ചല്യവും മനസ്സിന് വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബുദർ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്നോട് ഈ കേസ് വന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞതാണ്, മോനെ അബുദർ, നിനക്ക് ഞാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തരാം. ആ ദിക്ർ നീ രാവിലെ സുബഹിക്ക് ശേഷം ചൊല്ലുകയാണോ, നിനക്ക് സുബഹി മുതൽ മഗരിബ് വരെ ഒരു മുസീബത്തും സംഭവിക്കുകയില്ല. നീ മഗരിബിക്ക് അത് ചൊല്ലുകയാണോ, നേരം പുലരുന്നത് വരെ നിനക്കൊരു മുസീബത്ത് വരൂല. അള്ളാഹുവിന്റെ റസൂല് എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഇത്, നീ പതിവാക്കിക്കോ, നിനക്കൊരു മുസീബത്ത് വരൂല. നിങ്ങൾ എന്നോട് എന്റെ വീട് കത്തിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന മുസീബത്തിന്റെ വാർത്ത വന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തത് പടച്ചവനെ, റസൂലുള്ള പറഞ്ഞ ആ ദിക്ർ ഞാൻ ഇന്ന് ചൊല്ലിയോ ഇല്ലേ? ഒരു സെക്കൻഡ് ഓർത്തപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ആ ദിക്ർ വിട്ടുപോയിട്ടില്ല, ദിക്ർ എനിക്ക് വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ പറഞ്ഞതാണ് മഹത്തറക്ക വൈത്തി, കത്തിയത് എന്റെ വീടല്ല. കാരണം ഈ ദിക്ർ ചൊല്ലിയാൽ നിനക്കൊരു മുസീബത്ത് പറ്റൂരാന്ന് റസൂലുള്ള, എനിക്ക് മുസീബത്ത് പറ്റിയിരിക്കുന്നു എന്ന് നിങ്ങൾ, ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ റസൂലുള്ളാനെ വിശ്വസിക്കണോ? അതാ ചോദിച്ചത്. അത് രണ്ട് റിപ്പോർട്ടിൽ കാണാം. ഒന്ന്, ആ ദിക്ർ ഏതായിരുന്നു? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. അല്ല, അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഅദിക വ അഅദിക മസ്തതഅതു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക മിൻ നിഅമതിക അലയ്യ എന്ന് തുടങ്ങുന്ന ആ ദിക്റാണ് എന്നും കാണാം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ദിക്റിന്റെ സാന്നിധ്യം, അത് സ്വഹാബാക്കൾക്ക് വളരെ ഉറപ്പുള്ള കാര്യമാണ്. കാരണം വഹയിന്റെ കലാമ കൊണ്ട് സംസാരിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, അതിലവർ ഉറച്ചു നിന്നു. നമ്മളെ വെറും ദിക്റുകൊണ്ട് മാത്രമേ ആവൂല, നമ്മളെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പഴമക്കാരായ ആളുകൾ അങ്ങനെയല്ല. അത് ആ പുത്തമ്പള്ളി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ വെള്ളം മന്ത്രിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ വിഷം ഇറങ്ങും തന്നെയാണ് അവർ. നമ്മൾ കുടിച്ചു വെക്കുക എന്നുള്ള അഭിപ്രായം, നമ്മൾ സംസമു അങ്ങനെ തന്നെ കുടിച്ചു വെക്കുക എന്നുള്ള അഭിപ്രായത്തിൽ. അതുകൊണ്ട് നമുക്കത്രയും അത് അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദിക്റുകൾ എന്ന് പറയുന്നത് ഓരോന്നും, അത് തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും ഇസ്തിഗ്ഫാറും എല്ലാം അടങ്ങുന്ന ദിക്റുകളുടെ സാന്നിധ്യം, അത് നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ഏതൊരാളും അസ്മാഉൽ ഹുസന ചേർന്നുകൊണ്ടുള്ള ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹുവിന്റെ അസ്മാഉകളിൽ വളരെ പ്രധാനപ്പെട്ടതാ അസ്മാഉൽ ഹുസന. ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവന് സ്വർഗം സമ്പാദിക്കാൻ അത് മാത്രം മതി എന്ന് മഹാന്മാർ ധാരാളമായി ഹദീസുകൾ പഠിപ്പിച്ചത് കാണും. നിരവധി മഹാന്മാരെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അസ്മാഉൽ ഹുസനയുടെ പതിവ്. നമ്മുടെ പൂർവികരായ ആളുകളുടെ ജീവിതത്തിൽ അതൊക്കെ ചിട്ടയായിട്ടുണ്ടായിരുന്നു. ഇടക്കാലത്ത് വഹാബിസത്തിൻ്റെയും മൗദൂദിസത്തിൻ്റെയും ഒക്കെ ആളുകൾ സമൂഹത്തിൽ ധാരാളം വിഷയങ്ങൾ അതിനെ പരിഹാസ രൂപത്തിൽ കണ്ടപ്പോൾ ഒരു തലമുറ അതിനെയൊക്കെ മറക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായി. അൽഹംദുലില്ലാ, സുന്നിവചന സംഘത്തിൻ്റെയും SSF ഒക്കെ സജീവ സാന്നിധ്യം ഒരു 10-20 വർഷങ്ങളായി സമൂഹ മധ്യത്തിൽ വളരെ കൂടുതൽ വ്യാപിച്ചപ്പോൾ
ഒരു കാലത്ത് ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ പഴഞ്ചൻ എന്ന് മുദ്രകുത്തി മയക്ക് വെടിവെച്ച് കിടത്തി നിൽക്കുന്ന വിഷയങ്ങളൊക്കെ ഇന്ന് ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ അൽഹംദുലില്ലാ ദിക്റിന്റെ മജ്ലിസുകൾ, അതുപോലെ തന്നെ ദുആഇന്റെ മജ്ലിസുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ, ഇതൊക്കെ വളരെ കൂടുതൽ ശക്തമായി നിലനിർത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നുവെന്നത് വളരെ വലിയ വിജയമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഏത് വിഷയത്തിലേക്ക് നോക്കിയാലും നമുക്ക് കാണാം, വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ സൗബ് വറസഖനീഹി മിൻ വലി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഒരു വസ്ത്രം ധരിക്കുന്ന ആൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ആ ശുക്ർ, വസ്ത്രം എന്ന് പറയുന്നത് അവറത്ത് മറക്കുന്നതിന് മാത്രമല്ലല്ലോ, നമ്മുടെ ശരീരത്തിനൊരു സംരക്ഷണം, നമ്മുടെ ശരീരത്തിൻ്റെ അയബുകൾ മറച്ചു വെക്കുന്നത് എല്ലാം നമ്മുടെ വസ്ത്രം കൊണ്ട് സാധിക്കുന്നത് അല്ലേ. അയബ് മറച്ചു വെക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സത്താർ എന്നൊരു സിഫത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ മാന്യന്മാരായി ജീവിക്കുന്നത് തന്നെ അല്ലേ. നമ്മുടെ അയബുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരും വെളിച്ചത്ത് കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ വയലേക്കാൻ നിങ്ങളെ കിട്ടും കിട്ടൂല. അല്ലാഹു തആലക്ക് സത്താർ എന്ന സിഫത്തുള്ളതല്ലേ നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. അത് നമ്മൾ പരസ്പരമുള്ള വിഷയങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളുടെ അയബ് മറ്റൊരാൾക്ക് വെളിവാക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന് തന്നെ കുറേ കുറവുകളും പോരായ്മകളും ആളുകൾ കണ്ട വെറുക്കുന്നതും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ വസ്ത്രം കൊണ്ട് മറച്ചു വെക്കാൻ അള്ളാഹു നമുക്ക് നല്ല വസ്ത്രം നൽകി. പ്രത്യേകിച്ച് ആലിമ്യങ്ങളും മുത്താലിമ്യങ്ങളുമായ നമുക്ക് കൂടുതൽ അള്ളാഹു നൽകി അല്ലേ. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ഇടയ്ക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം, മുത്താലിമ്യങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തന്ന ഈ ഡ്രസ്സ് വളരെ ബഹുമാനമുള്ളതാണ്. പല ജോലി ചെയ്യുന്ന ആളുകളെയും കാണുമ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും, പടച്ചോ എന്നെ മോചാരാക്കിയത് എത്ര നന്നായി. ചെറിയ കാര്യമല്ല ഈ ഡ്രസ്സ്. നിങ്ങൾക്കറിയോ അൽഹംദുലില്ലാഹ്, ഇത് വിട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇറങ്ങണ ഇറക്കത്തിൽ പുതിയാപ്പുറത്തക്കാരത്തിന് പോകണമെന്ന് അത് പാകാണ് അല്ലേ. പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് അത് 5,000 ഫസ്റ്റാണ്. ഒരു കലക്ടറെ കാണാൻ വേണ്ടി പോകണം, റെഡിയാണ് ഈ ഡ്രസ്സ്. ഇനി ഇഖാമത്താണ് കൊടുത്തു മെഹ്റാബിക്ക് നിൽക്കാം, 5,000 ഫസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ ഖുതുബക്ക് ആളില്ല, എന്താ മിമ്പർമക്കാട് കയറി. ഇനി ഒരു മരിച്ച വിവരം കേട്ടു, അവിടെ പോണേനെന്താ, എവിടെ പോകാൻ. ഇനി പോയ സ്ഥലത്തൊക്കെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ആ മര്യാദക്കാണ് ചെന്നോ അവിടെ ഒരു ആദരവ്. അതുകൊണ്ട് തലീക്കെട്ടും പഴുത്ത കുപ്പായവും ക്ഷീണാണെന്ന് ആരും മനസ്സിലാക്കണ്ട, ഇത്ര മുന്തിയത് വേറെ കിട്ടാനില്ല. അപ്പോൾ ഇത് നമ്മൾ ധരിക്കുമ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു കണക്കാക്കിയ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീ മിൻ വൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. റബ്ബേ നീ തന്നില്ലെങ്കിൽ ഇതെവിടെ നിന്ന് കിട്ടാനാണ്? ഒരു ശുക്റിൻ്റെ കരിമ. പരിശുദ്ധ ഇസ്ലാം നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഷ്ടപ്പെടുന്ന ഏത് വിഷയത്തിനും വലത്തേതിനെ മുന്തിക്കുക എന്നത്. ഏത് വിഷയത്തിനും, വസ്ത്രം ധരിക്കുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോൾ തുടങ്ങി, സുഗന്ധം പൂശുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ സുർമയിടുമ്പോൾ, അതുപോലെ തന്നെ വായ വൃത്തിയാക്കുമ്പോൾ, അതുപോലെ തുടങ്ങി നഖം മുറിക്കുമ്പോൾ, അതുപോലെ തുടങ്ങി എല്ലാ വളരെ പ്രധാനപ്പെട്ട പള്ളിയിലേക്ക് കയറുമ്പോൾ നല്ല കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ട് അവിടെയൊക്കെ വലത്തേതിനെ മുന്തിക്കുക. കാന യുഹിബ്ബു തയാമുന ഫീ ഉമൂരി കുല്ലിഹ. വെറുതെ കൂലി കിട്ടുന്ന കാര്യം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. കാന യുഹിബ്ബു തയാമുന ഫീ ഉമൂരി കുല്ലിഹ. റസൂലുള്ളാഹി തങ്ങൾ എല്ലാ വിഷയത്തിലും വലത്തേതിനെ മുന്തിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ആ വലത്തേതിനെ മുന്തിക്കുക എന്നതിന് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരു സാധനം കൊടുക്കുമ്പോൾ, ഒരു സാധനം വാങ്ങുമ്പോൾ ഒക്കെ വലത്തേതിനെ മുന്തിക്കണം. ഇന്നത് നമുക്ക് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഞാൻ ഹറമിലിരുന്നു കൊണ്ട് കരഞ്ഞ ഒരു രംഗമുണ്ട്. നമ്മുടെ മലയാളിയായ സഹോദരൻ മസ്ജിദുൽ ഹറാമിൻ്റെ ചുറ്റുഭാഗത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് സംസം കുടിക്കാൻ സൗകര്യപ്പെടുത്തി വെച്ചിരിക്കുന്ന പാത്രമുണ്ട്. ആ പാത്രത്തിൽ നിന്ന് സംസം വെള്ളം എടുത്തിട്ട് ഇടത്തെ കൈകൊണ്ട് കുടിക്കുന്നത് റഅയ്തുഹൂ ബിഅയ്നൈയ്യ. മലയാളിയായ സഹോദരൻ സംസം എടുത്തിട്ട് കുടിക്കുന്ന ഹറമിൽ വെച്ചിട്ട് ഏത് കൈയുണ്ട്? ഇടത്തെ കൈയുണ്ട്. എന്തേ കാര്യം? ഇതിപ്പോൾ കുടിക്കുന്നത് സംസമാണെന്നോ വലത്തെ കൈയുണ്ടാണെന്നോ ഓർത്തിട്ടില്ല. ഇത് ശീലിച്ചുപോയി, ശീലിച്ചു പോയി. അപ്പം പിന്നെ അടുത്തേ കൈ വരികയാണ് കുടിക്കണീനൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീചമായ സംഗതികൾ, ഒരു മൂക്കട്ട വീയാൻ അല്ലെങ്കിൽ ഒരു ഒരു മാലിന്യം വെട്ടിയേക്കാണ്ട് മനോഹരിക്കാനുണ്ട്, ആ ചീഞ്ഞതും പൊഴുത്തതുമൊക്കെ ആ ആവശ്യത്തിനാണ് ഏത് വെച്ചത്? ഇടത്തെ കൈ വെച്ചത്. വലത്തെ കൈ വെച്ചിരിക്കുന്ന ഏതിനാണ്? നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഇപ്പം നേരെ ഉൾട്ടയായിട്ടാണ് അല്ലേ. പണ്ടാരോ പറഞ്ഞ മാതിരിയാണ് ഉസ്താദെ, മുമ്പ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് തിന്നിനോടത്ത് എനിക്ക് യോജിപ്പ്. അങ്ങനെ ഒരു കല്യാണമോ സൽക്കാരമോ ഒക്കെ ഉണ്ടായാലും വായൻ്റെ ഇല ഇങ്ങനെ വെട്ടിയിട്ട് എല്ലാവരും ചോറയിൽ കൊണ്ടുവന്ന് വെക്കും.
എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മറക്കിരിക്കണം ഓരോരുത്തർക്കും തോന്നിയാൽ അവിടെ അണ്ടിപ്പറമ്പിൽ മറ്റാളാണ് പാടത്തേക്ക് തോട്ടക്കൂടെ അതിലാണ്ടൊക്കെ പോയി. ഇപ്പോഴോ ഇപ്പം നേരെ തിരിച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ ഓനൊരു പ്ലേറ്റിക്ക് മറ്റോ മറ്റേ പ്ലേറ്റിക്ക് ഓരോരുത്തരും വേറെ വേറെ. മറക്കിരിക്കണം എന്ന് തോന്നിയാൽ എല്ലാവരും ഒരു പാത്രത്തിൽ. ഇപ്പം യോജിപ്പ് മറ്റോടത്താണ് കാരണം ഒരു കാക്ക. ഇത് വളരെ ശരിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നല്ല കാര്യത്തിലല്ലോ ഇപ്പം യോജിപ്പുള്ളത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ അന്ന് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന എല്ലാവരും രണ്ട് കൈ കഴുകിയവർ, രണ്ട് കൈ കഴുകിയവരാണ് എല്ലാവരും. ആ രണ്ട് വാപ്പയും മക്കളും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെങ്കിൽ ശറ എന്ത് പറഞ്ഞു? ഒരുമിച്ചിരിക്കുക, ഭാര്യ മക്കൾ ഒരൊക്കെ ഒരുമിച്ചിരിക്കുക. വാപ്പ രണ്ട് കൈയും കഴുകി കാണിച്ചു കൊടുക്കുക മക്കൾക്ക്. രണ്ട് കൈ കഴുകി വന്നു ഭക്ഷണത്തിൻ്റെ തളികയുടെ ചുറ്റുഭാഗത്തിരുന്നു. ഒരു ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഉറക്കെ സഭയുടെ നേതാവ് ചെല്ലണം. അത് ഫസ്റ്റ് ബെല്ലടിക്കുകയാണ്. ഇനി പിരിയോഡ് ബെല്ല് വേറെ അടിക്കണം. അപ്പോൾ ആ ഫസ്റ്റ് ബെല്ലടിച്ചു. എല്ലാവരും ബിസ്മി ഒന്ന് കേട്ട് കുട്ടികളൊക്കെ, പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ആ ഉറക്ക ചൊല്ലിയ ബിസ്മി. അത് കഴിക്കാനുള്ള ബിസ്മിയല്ല, അത് തുടങ്ങാനുള്ള ബിസ്മിയാണ്. അത് ചൊല്ലി എല്ലാവർക്കും വലഭാഗത്ത് ആദ്യത്തെ ആൾക്ക് ഇട്ട് കൊടുത്തു, ഇന്നത്തെ ആൾക്ക് ഇട്ട് കൊടുത്തു, പിന്നത്തെ ആൾക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വലത്തേതിനെ മുന്തിക്കുക എന്നതും ആ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുക എന്നതും വളരെ പ്രാധാന്യത്തോടു കൂടെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ സമൂഹം ഇന്നത് മറന്നു. വായിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ചുണ്ട് തുറക്കുന്നതിന് മുമ്പ് ബിസ്മിയോട് കൂടെ തുറക്കണ്ടേ? പക്ഷെ എങ്ങനെ നമ്മൾ മറന്നു പോകുന്നു അത്? നമ്മളൊരു ഉരുള ചോറെടുത്താലേ വായിലേക്ക് വെള്ളം വൈവേക്കലുണ്ടായിരിക്കെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇതുവരെ ചോറൊക്കെ ആരെങ്കിലും കൈ ഇങ്ങനെ ഉണ്ടായത് ഓർക്കുന്നുണ്ടെങ്കിൽ ഏത് ഉറക്കത്തിൽ വിളിച്ചോളത്താലും അത്തായം വയ്ക്കാൻ വേണ്ടി ഉറക്കത്തിൽ വിളിച്ചാൽ വളരെ അപൂർവമായിട്ട് ആരെങ്കിലും ചരിത്രത്തിലുള്ളൂ എന്ത് ചോറ് വെച്ചിട്ട് വളരെയില്ലായിരുന്നു ഒരാൾ കത്തായത്തിന്. അപ്പോൾ കുറച്ച് ഗീസേക്കും കുറച്ച് വളരെ ഈ ഉറക്കത്തിൽ. അപ്പോൾ ആർക്കും അത് എവിടെ പോകണില്ല. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടിരുന്നത് അത് വേഗം തുടങ്ങും. ആ വായി തുറക്കുന്നതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് ബിസ്മില്ല, എന്തുകൊണ്ട് അൽഹംദുലില്ല അത് വരുന്നില്ല? അതുകൂടി ചേർന്ന് വരുമ്പോഴല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിക്റുകൾ, ഖുർആനുകൾ, സ്വലാത്തുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചേർന്ന് വരണം. അപ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ പൊരുത്തമാകൂ. സ്വഹാബാക്കളും ആത്മീയ ഗുരുക്കളും അതിൽ അജഞ്ചരമായ വിശ്വാസം ഉറപ്പിച്ചവരാണ്. ഉദാഹരണത്തിനൊരു കാര്യം കൂടി പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ചെയ്യേണ്ട ദിക്റുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒരു പ്രധാനപ്പെട്ട ദിക്ർ പഠിപ്പിച്ചു. ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പോലത്തെ ദിക്ർ രാവിലെ മൂന്ന് വട്ടം ചൊല്ലുക, വൈകിട്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലുക. അതേപോലെ റളിയത്തു ബില്ലാഹി റബ്ബ രാവിലെ മൂന്ന് പ്രാവശ്യം ചൊല്ലുക, വൈകുന്നേരം മൂന്ന് പ്രാവശ്യം ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദി പോലത്തെ ദിക്റുകൾ രാവിലെ നൂറ് പ്രാവശ്യം ചൊല്ലുക, വൈകുന്നേരം നൂറ് പ്രാവശ്യം ചൊല്ലുക. ഇതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു രാവിലെ മൂന്ന് പ്രാവശ്യം ഓതുക. ഇങ്ങനെ പഠിപ്പിച്ച കൂട്ടത്തിൽ സമയം കണക്കാക്കി ഓതാൻ പഠിപ്പിച്ച ഒരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതേതാ? വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം. ആ സൂറത്ത് മോനെ നീ പതിവായി ഓതുകയാണോ, ലം തുസിബുഹു ഫാഖതു, പട്ടിണി ദാരിദ്ര്യം, പടച്ചവനെ സമയം രാത്രി ആയല്ലോ, വെക്കാൻ അരിയില്ലല്ലോ, ഈ കുട്ടികൾ പട്ടിണിയായി പോകുമല്ലോ, അങ്ങനത്തെ ഒരു കഷ്ടപ്പാടിൻ്റെ ചിന്തയെ നിനക്ക് വരാതെ ഐശ്വര്യമുള്ള ജീവിതം നിനക്കുണ്ടാകും. അതുകൊണ്ട് രാത്രിയിൽ എല്ലാ ദിവസവും ഇദാ വഖഅത്തിൽ വാഖിഅ സൂറത്ത് ഓതിക്കോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. മൻ ഖറഅ സൂറത്തുൽ വാഖിഅത്തി ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ വിശ്വസിച്ചു കൂടിയ ആളാണ്. റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിച്ചു, സിദ്ദീഖ് തങ്ങളെ കൂടെ ജീവിച്ചു, ഉമർ ഖത്താബ് തങ്ങളെ കൂടെ ജീവിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിലാണ് വഫാത്തിൻ്റെ രോഗത്തിൽ കിടപ്പിലായത്. കിടപ്പിലായ സ്വഹാബിയെ സന്ദർശിക്കാൻ പലരും കൂട്ടുകാർ വരുന്ന കൂട്ടത്തിൽ അമീർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു. അടുത്തിരുന്ന് രോഗിയെ ആശ്വസിപ്പിച്ചു. അങ്ങനെയാണല്ലോ രോഗം കാണാൻ വേണ്ടി പോയാൽ വേണ്ടത്. നമ്മൾ പോണം വൈരണിച്ചപ്പോൾ കാണാൻ പോകാതൊക്കെ അല്ല. എന്നാൽ എൻ്റെ നാട്ടിലൊരാൾക്ക് ഗ്യാസിൻ്റെ ഒരു വേദന ഉണ്ടായി. ഓൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറെ പരിശോധിച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാം. അപ്പോഴേക്ക് അങ്ങാടി നിന്ന് ചെറുപ്പക്കാർ കൂട്ടുകാരൊക്കെ പാടെ ഓടി വന്നപ്പോൾ ബന ഇഞ്ചക്ഷൻ കൊടുത്ത് അവിടെ വിശ്രമിക്കാൻ കിടത്തിയതാണ്. ഇവരിങ്ങനെ വന്നു നോക്കിയിട്ട് ഓരോരുത്തരും പറയലോ തുടങ്ങി, ഇങ്ങനത്തെ ഒരു വേദന തന്നെയാണല്ലോ പണ്ട് കമ്മൂനുണ്ടായത്, പിന്നെ ഓൻ മുണ്ടിയിട്ടില്ല.
അപ്പൊ മറ്റോൻ പറഞ്ഞു, ഓന്റെ കഥ എന്ത് പറയാനാ, നമ്മളെ പോക്കരാജിന്റെ സ്ഥിതി എനിക്കറിയില്ലേ, ഒരു വേദന ഉണ്ടായിന് കൊണ്ടുവന്ന ആളെ പിന്നെ മയ്യത്തള്ളാണ്ട് കൊണ്ടായത്. ഇങ്ങനെ വന്നോലും വന്നോലും പറ്റ രോഗത്തിന്റെ കഥ ഇങ്ങനെ പറഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ ബനോട് പറഞ്ഞു, ഇനി ഇവിടുന്ന് ഒരാഴ്ച പോകാൻ പറ്റൂല, കാരണം ഇതൊക്കെ കേട്ടപ്പോൻ അറ്റാക്ക് ആയിക്കണം. ആ പണ്ട് മോങ്ങത്ത് ചേരറങ്ങിയാൽ മതി, അങ്ങാടിയിൽ ചേരനെ കണ്ടപ്പോൾ എല്ലാവരും കൂടി ചുറ്റുഭാഗത്തിന് വളഞ്ഞു, ചേരക്ക് അറ്റാക്കായി മരിച്ചില്ലേ. അപ്പം നമ്മൾ രോഗം കാണാൻ പോകുന്ന ആൾക്കാർ രോഗിയുടെ അടുക്കൽ അധികം നിൽക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ ഈ വക കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടും കൂടിയായിരിക്കും. രോഗിയെ കാണാൻ വേണ്ടി പോയാലത് ആശ്വസിപ്പിക്കല. അത് ഞാൻ ഇടക്ക് പറഞ്ഞേ ഉള്ളൂ, ഞാൻ ബുഖാരിയിലുണ്ടോയെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. നബി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ വാഖിഅയുടെ കൃത്യമായ പാരായണത്തെക്കുറിച്ച് പറഞ്ഞ് അത് പഠിച്ച് ജീവിതത്തിൽ പകർത്തിയ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഓ ബഹുമാനപ്പെട്ടവരെ, നേരത്തെ ഇസ്ലാമികിന്റെ ഖജനാവ് നിങ്ങൾക്ക് പാസാക്കി വെച്ചിരിക്കുന്ന ഒരു പാരിതോഷികമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്, അതുകൊണ്ട് നേരത്തെ പാസാക്കി വെച്ചിരിക്കുന്ന ആ പാനുകൂല്യം നിങ്ങൾക്ക് പാസാക്കി തരട്ടെ. അത് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല, പൊതു ഖജനാവിൽ നിന്ന് ഗവൺമെന്റിന്റെ ഒരു ആവശ്യവും എനിക്കില്ല, ഒരു സമ്മാനവും എനിക്ക് വേണ്ട. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ചെറിയ ചെറിയ പെൺകുട്ടികളാണ്, ചെറിയ ചെറിയ പെൺകുട്ടികളാണ്, നിങ്ങളെ കാലശേഷം ആ മക്കൾക്ക് അത് ഉപകരിച്ചോളും, അതുകൊണ്ട് പെൺകുട്ടികളെ കാര്യമോർത്തിട്ട് നിങ്ങളത് വാങ്ങണം. അപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നത്, അതഖ്ഷാ അലാ ബനാതി, എന്റെ പെൺമക്കളെ കാര്യത്തിൽ ഖലീഫ നിങ്ങൾക്ക് ബേജാറുണ്ടോ, നിങ്ങൾക്ക് വിഷമമുണ്ടോ? എന്നാൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല, അവരെ വിവാഹം ചെയ്തു പോകൂലാന്നോ, അല്ലെങ്കിൽ കെട്ടിച്ചടത്ത് സുഖം കിട്ടൂലാന്നോ, അവരെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാകൂലാന്നോ, അവര് പട്ടിണിയായി പോകുമെന്നോ ഒരു വിഷമവും എനിക്കില്ല. എന്തുകൊണ്ട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, മങ് ഖറഅ സൂറത്തുൽ വാഖിഅത്തി ഫീ കുല്ലി ലൈല ലം തുസിബുഹു ഫാഖതുൻ, കൃത്യമായി എല്ലാ രാത്രിയിലും ഇതാ വഖിഅത്തി ഓതുകയാണോ, അവന് ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച അന്ന് മുതൽ എൻ്റെ പെൺമക്കളെല്ലാം ഇതാവക്കാഴ്ത്തി ഓതുന്നുണ്ട്. മരിക്കാൻ കിടക്കുന്നവർ വാപ്പാക്കെ, മക്കൾ പട്ടിണിയാകാതിരിക്കാൻ അവരെ പ്രതീക്ഷ എന്താ? മക്കളൊക്കെ കയ്യിൽ ഇതാവക്കാഴ്ത്തിൽ വാക്യാവുണ്ട് എന്നാണ്. അവരെ ഈമാൻ കണ്ട നിങ്ങൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആനിൻ്റെ സൂറത്തുകൾ അത് സംബന്ധമായി പറയുമ്പോൾ അവർക്കതിൽ ഉറച്ച വിശുദ്ധ ഖുർആനിൽ സൂറത്തു തബാറക്ക, മരണാനന്തരം നമ്മുടെ കബറിലേക്ക് താമസം മാറുകയാണ് നാം. ഏതൊരാളും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് താമസം മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ പുതിയ വീട്, പുതിയ കൂട്ടുകെട്ട്, പുതിയ ആളുകൾ ഒക്കെ, തറവാട് വീടിൽ നിന്ന് അപ്പുറത്തേക്ക് മാറി താമസിക്കാനും മകൻ. എന്നാലും ആ പുതിയ വീടുമായി പരിചയപ്പെടുന്നത് വരെ കുടുംബങ്ങളൊക്കെ വരവും പോക്കും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതേ പ്രകാരം നമ്മൾ മരിച്ച് കബറാകുന്ന വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ ഒരു പഴയ കൂട്ടുകാരൻ, ഒരു പഴയ പരിചയക്കാരൻ, ഒരു പഴയ സ്നേഹിതൻ, ഒരു സഹായി നമുക്ക് വേണ്ടേ? നബി മുഹമ്മദുർ റസൂലുള്ളാ നബി തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, 30 ആയത്തെ ആ സൂറത്തിലുള്ളൂ, പക്ഷേ ആരാണോ അത് പതിവായി ഓതുന്നത്, ആരാണോ അത് പതിവായി ഓതുന്നത്, അവന് ഖബറിൽ അതൊരു സംരക്ഷകനാകും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിടത്ത് കാണാം. നബിയും സ്വഹാബാക്കളും ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന മധ്യേ തൽക്കാലം ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നു. വിശ്രമവേളയിൽ സ്വഹാബാക്കൾ ഇങ്ങനെ ഖൈമ ഉണ്ടാക്കുക, ചെറിയ ചെറിയ ഖൈമ, ടെന്റ് കെട്ടുക. ടെന്റ് കെട്ടുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി മണ്ണ് നീക്കി കാല് നാട്ടിയപ്പോൾ ആ കാലങ്ങ് താഴ്ന്നുപോയി. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് അങ്ങ് കാല് താഴ്ന്നു പോയപ്പോൾ അദ്ദേഹം നോക്കി, ഭൂമിക്കടിയിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അയാൾ ചെവി താഴ്ത്തി നോക്കി, നോക്കുമ്പോൾ ഖുർആൻ ഓതുന്നതാണ് ശബ്ദമാണ് കേൾക്കുന്നത്. ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ട അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി, നേരെ ഇലാ ഹദറത്തി റസൂലില്ലാ മുത്തു നബിയുടെ അടുക്കൽ ഓടി ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനിങ്ങനെ ഞാൻ ടെന്റിന് വേണ്ടി കാല് നാട്ടുമ്പോൾ അതൊരു ഖബറിന് മുകളിലായിപ്പോയി, അതിനടിയിൽ നിന്ന് ഞാൻ ഖുർആൻ ഓത്ത് കേട്ടു. ഏതാ മോനെ നീ കേട്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റസൂലുള്ളാഹി തങ്ങൾ അത് കേട്ടപ്പോൾ പറഞ്ഞു, അത് സൂറത്തുൽ മുൽക്കാൻ, ഹിയൽ മുൻജിയതു ഹിയൽ മാനിഅതു തുൻജീഹി മിൻ അദാബിൽ ഖബർ,
ആരാണോ തബാറക്ക പതിവായി ഓതുന്നത്, ഹിയൽ മുഞ്ചിയത്തു ഹിയൽ മാനിഅത്തു, തബാറക്ക പതിവായി ഓതുന്ന മനുഷ്യനെ ആ തബാറക്ക അവനെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തും, നരകത്തിന്റെ പുക പോലും തട്ടാതെ അവനെ കാക്കും. പോരാ, തുഞ്ചിഹി മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ മണ്ണ്, ഖബറിന്റെ പുഴുക്കൾ, ഖബറിന്റെ പാമ്പ്, ഖബറിന്റെ തേള്, ഖബറിന്റെ എല്ലാ അദാബിൽ നിന്നും തബാറക്ക അവനൊരു സംരക്ഷകനായി ഉണ്ടാകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാ. തബാറക്ക പതിവായി ഓതുന്ന ആളുകൾക്ക് പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറി. മയ്യത്ത് ഖബറിൽ വെച്ചു, റൂഹ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നു തബാറക്ക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിക്റുകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളും, ആത്മഹത്യാ മരണങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടം, മനുഷ്യനെ ഈമാനിൽ പിടിച്ചു നിർത്താൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ച സൂറത്തു യാസീൻ. ഏറ്റവും ചുരുങ്ങിയത് ഒരു സത്യവിശ്വാസി ഒരു യാസീനും ഒരു തബാറക്കയും ഒരു ഇതാവക്കാഴത്തിൽ വാക്യയും അടങ്ങുന്ന സൂറത്തുകളുടെ പതിവ്. ഉൽഹുവല്ലാഹു അഹദ് രാവിലെയും വൈകുന്നേരവും ഓതുന്ന പതിവ്. കുല്ലഅഊദു ബിറബ്ബിൽ ഫലഖ്, കുല്ലഅഊദു ബിറബ്ബിൻ നാസ്, അത് രാവിലെയും വൈകിട്ടും ഓതുന്ന പതിവ്. അവസാനം ഡ്യൂട്ടിയൊക്കെ നിർവഹിച്ച് അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അനുഷ്ഠാന കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ആ നിസ്കാരങ്ങളും അതുപോലെ തന്നെ അവൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞൊരു സത്യവിശ്വാസി അവസാനം അവൻ്റെ വിരിപ്പിൽ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ വുളു ചെയ്ത്, പൂർണ്ണമായൊരു വുളു ചെയ്ത്, ആ വുളു ചെയ്ത് അവൻ വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഫാത്തിഹ ഓതി, മൂന്ന് കുൽഹു അല്ലാഹു ഓതി, കുൽഅഊദു ബിറബ്ബിൽ ഫലഖും കുൽഅഊദു ബിറബ്ബിൻ നാസും ഓതി, കയ്യിലിങ്ങനെ ഊതിയിട്ട് ഊതിയിട്ട് മൂർദാവ് മുതൽ കാലിനടി വരെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തടവിയിട്ടല്ലാതെ ഒരൊറ്റ രാത്രിയും റസൂലുള്ളാഹ് ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ രോഗമായി, നബിതങ്ങൾ ക്ഷീണമായി, ശരീരം ഒട്ടാകെ വേദനയായി കിടപ്പിലായപ്പോൾ റസൂലുള്ളാഹിക്ക് സ്വന്തം ഊതി ശരീരത്തിൽ ഒട്ടാകെ തടവാൻ സാധിക്കാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ആയിഷു നീ ഒന്ന് ഊതിയിട്ട്, ഊതി തടവിക്കൊണ്ട് ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രാധാന്യമുള്ളതാണത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനെ ഒരാൾ ചെയ്തുകൊണ്ട് രാത്രി ഉറങ്ങുകയാണോ, ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഈമാനുള്ള മരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, 24 മണിക്കൂർ പിന്നിടുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കൊടുത്തു, ഉച്ചക്കൊരു ചോറ്, രാത്രി ഒരു ഭക്ഷണം, പിന്നെ അസർക്കൊരു ചായ, 10 മണിക്കൊരു നാസ്ത, രാവിലെ ഒരു ചായ, ഇങ്ങനെ. ഇതേ പ്രകാരം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണവും ഉണ്ട്. ആത്മാവിൻ്റെ ഭക്ഷണവും, അത് അഞ്ചു വക്കത്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ അത് മെയിൻ ഭക്ഷണമാണ്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും സുന്നത്തുകളൊക്കെ അതിൻ്റെ കുറവുകൾ പരിഹരിക്കാനുള്ളതാണ്. ഇടയ്ക്ക് ഒരു മുന്തിരി, ഒരു നാരങ്ങ, മറ്റു ഒരു ഓറഞ്ച്, ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ധാരാളം തസ്ബീഹുകളും തഹ്ലീലുകളും. എല്ലാറ്റിനും പുറമെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നല്ലൊരു വീട് പണിയൊക്കെ പൂർത്തിയായി, നല്ല ചന്തമായി പണികളൊക്കെ പൂർത്തിയായി നിൽക്കുക, പക്ഷെ ആ വീട്ടിലേക്ക് കരണ്ട് കിട്ടിയിട്ടില്ല. പോയില്ലേ അതിൻ്റെ കാര്യം? കരണ്ടില്ല, പിന്നെ എ സി ഉണ്ടായിട്ട് എന്താ കാര്യം? കരണ്ടില്ല, പിന്നെ ഫാൻ ഉണ്ടായിട്ട് എന്താ കാര്യം? കരണ്ടില്ല, പിന്നെ ഈ ബൾബ് 1000-ത്തിൻ്റെതല്ല, 900-ത്തിൻ്റെതായിട്ട് എന്താ കാര്യം? കരണ്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ എല്ലാ സംഗതിയും പോലും, നല്ല വീട്, എല്ലാ പണികളും കഴിഞ്ഞിട്ട് അതിനെന്തില്ല? കരണ്ടില്ല എന്ന ആ വീടിൻ്റെ അവസ്ഥകൾ ആലോചിച്ചു. ഇതേ പ്രകാരം ഒരാൾക്ക് ഇബാദത്തുകളൊക്കെ നല്ലോണം, എല്ലാ സംഗതികളും ഉണ്ട്, എന്തില്ല? സ്വലാത്തില്ല. സ്വലാത്തില്ലെങ്കിൽ പിന്നെ അത് കരണ്ടില്ലാത്തതുപോലെയാണ്. കാരണം ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ ഇബാദത്തൊക്കെ സ്വീകരിക്കണോ, പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ റസൂലുള്ളാഹിനെ സന്തോഷത്തിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ചവർക്കല്ലാതെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ പ്രകാശിക്കുന്ന മുഖം,
അത് സന്തോഷത്തോടു കൂടെ കണ്ട് ഒന്ന് പുഞ്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ അല്ലാതെ സ്വർഗീയ കവാടം തുറക്കപ്പെടുകയില്ല. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, വഹാബിസവും മൗദൂദിസവും കാദിയാനിസവും തുടങ്ങി എല്ലാ ഇസക്കാരും മുഖത്ത് നോക്കാൻ പറ്റാത്ത രൂപത്തിൽ നബിതങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയ വിഭാഗമാണ്. പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ റസൂലുള്ളാഹിനെ സന്തോഷത്തിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ചവർക്കല്ലാതെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ പ്രകാശിക്കുന്ന മുഖം അത് സന്തോഷത്തോടുകൂടെ കണ്ട് ഒന്ന് പുഞ്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ അല്ലാതെ സ്വർഗീയ കവാടം തുറക്കപ്പെടുകയില്ല. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, വഹാബിസവും മൗദൂദിസവും കാദിയാനിസവും തുടങ്ങി എല്ലാ ഇസക്കാരും മുഖത്ത് നോക്കാൻ പറ്റാത്ത രൂപത്തിൽ നബിതങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയ വിഭാഗമാണ്. സാധാരണക്കാരായി നമ്മൾ ചിന്തിക്കുക, നിങ്ങൾ എന്നെ കാണാത്ത രൂപത്തിൽ എന്നെ ആക്ഷേപം പറയുന്ന ആളാണെങ്കിൽ, ഞാൻ നിങ്ങളോട് വെറുപ്പുള്ള ആളുവാണെങ്കിൽ നമ്മൾ മുഖാമുഖം കാണാൻ നിൽക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ തിരിഞ്ഞു പോകും, നമ്മൾ തെറ്റിപ്പോകും. നമ്മൾ ഒരിക്കലും കണ്ടാൽ തന്നെ നമ്മുടെ മുഖത്ത് സന്തോഷമുണ്ടോ? ഇല്ല. വഹാബിയും മൗദൂദിയും എല്ലാ വിഭാഗക്കാരും പരിശോധിച്ചാൽ എന്താണ്, ഇപ്പോൾ വഹാബികൾ രണ്ട് ഗ്രൂപ്പായി. എന്താ ഗ്രൂപ്പ് ഇസത്തിൽ പ്രധാനം? അത് നേരത്തെ തറവാട് മുജാഹിദീങ്ങളായ ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസം 100 തെറ്റ് ചെയ്യുന്നു. അപ്പം മറ്റൊരുവനെ അത്തരൊന്നും ഉണ്ടാവില്ല, ഒരു 60-70 ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു രണ്ട് ഗ്രൂപ്പായത്. അപ്പോൾ റസൂലുള്ള ദിവസവും തെറ്റ് ചെയ്യുന്ന ആളാണ്. നബി തങ്ങൾ 60 തെറ്റ് ചെയ്തു, 70 തെറ്റ് ചെയ്തു, 100 തെറ്റ് ചെയ്തു. അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ മുഹമ്മദ് നബി പരാജയപ്പെട്ടു, സാധാരണക്കാരൻ എന്നൊക്കെ വിളിച്ച ആളുകൾക്ക് പിന്നെ റസൂലുള്ളാഹിനെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പറ്റൂ. റസൂലുള്ളാഹിന്റെ മുഖം സന്തോഷത്തോടു കൂടെ കാണാത്ത ഒരാൾക്ക് സ്വർഗവാതിൽ തുറക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നമ്മുടെ വീടിന് ഒരു കരണ്ട് കിട്ടിയ വെളിച്ചം പോലെ എല്ലാ ഇബാദത്തുകൾക്കും ഒരു വെളിച്ചം വന്നു, എല്ലാ ദിക്റുകൾക്കും ഒരു വെളിച്ചം വന്നു, എല്ലാ നിസ്കാരത്തിനും ഒരു വെളിച്ചം വന്നു. അതാണ് സ്വലാത്ത്, അതാണ് സ്വലാത്ത്. നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറാ മുറ്റത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ, അവര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നേരെ പോവുക, ഒന്നും തിരിഞ്ഞു നോക്കാനില്ല, അവർക്ക് നേരെ പോവുക. ആരാണത്? സ്വലാത്തിന്റെ പതിവുകാർ. അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങ് നോക്കിയപ്പോ തന്നെ അതാ ഹൗദുൽ കൗസറിന്റെ അടുത്ത് പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന വീട്ടിൽ പിന്നെ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ ആ പ്രകാശിക്കുന്ന മുഖം, വജുഹുകൽ വല്ലാഹു ഹുജ്ജതുന യൗമ യഅതിന്നാസു ബിൽ ഹുജജി, സ്വലാത്തിന്റെ ആള് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുന്നത് തന്നെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്കാണ്. ആ പ്രകാശിക്കുന്ന മുഖം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ നേരെ അങ്ങ് നടന്നു പോകുന്നു. പോകുന്ന വഴിക്കെല്ലാം അവന് സ്വീകരണമാണ്, അവന് സ്വീകരണമാണ്. കാരണം സ്വലാത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, ആ മലക്കുകൾ അവനെ സ്വീകരിച്ച് ആനയിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്ന രംഗം അത് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിത്യജീവിതത്തിൽ എത്ര സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. സ്വലാത്തുകൾ മറ്റ് ആരാധനകൾക്കെല്ലാം ഒരു വെളിച്ചമുണ്ടാക്കി തരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, സഹപ്രവർത്തകർ, കൂട്ടുകാർ, ഉമ്മമാർ, സഹോദരിമാരെ, നമ്മുടെ സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഏതൊരു വാക്കിൻ്റെയും ഏതൊരു പ്രവൃത്തിയെയും സ്വർഗത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന്, നരകത്തിൽ നമ്മെ ദൂരെ നിർത്തുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ ഒരു ദിക്റിൻ്റെ സാന്നിധ്യം. അത് എല്ലാ സ്ഥലത്തും ആ ദിക്റുകൾ കാണുകയും ചെയ്യാം. അതുകൊണ്ട് ദിക്റുകളുടെ സാന്നിധ്യത്തെ നാം ഒരിക്കലും മറന്നു പോകരുതേ എന്ന് ഓർമ്മപ്പെടുത്തി ഇസ്ലാം നിത്യജീവിതത്തിൽ നമ്മോട് നിർബന്ധമായും ഐച്ഛികമായും സ്വീകരിക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി ചിട്ടയായാൽ മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ മുസ്ലിമായി മരിക്കാനും നമുക്ക് ഭാഗ്യമുണ്ടാകും. സയ്യിദുന മലക്ക് അസ്റാഈൽ അലൈഹി സലാമിനെ കാണുന്നതോടുകൂടെ ബോധ മനസ്സ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു, അബോധ മനസ്സിലേക്ക് നീങ്ങുന്നു.
കുവ്വത്ത് ഹാഫുലയിൽ ബോധമനസ്സിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കപ്പെട്ടത് ഏതാണോ അബോധ മനസ്സിൽ അതിങ്ങനെ ഓർമ്മിക്കും. മാനസിക രോഗിയെ നമുക്ക് കാണാം, ഭ്രാന്തായ ആളെ നമുക്ക് കാണാം. ഏതിൽ ഭ്രാന്തനായാലും, ലൈല മജ്നൂൻ ലൈലയെ പ്രേമിച്ചുകൊണ്ടാണ് ഭ്രാന്തായത്, പക്ഷേ ലൈല 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 ഒരു ഒരു ബൈക്കിൽ യാത്ര ചെയ്ത് പോകുന്ന ഒരാൾ പെട്ടെന്ന് ആക്സിഡൻ്റായി, ബോധമില്ലാതായി. ബോധം തെളിയുമ്പോൾ അയാൾ ആ ആക്സിഡൻ്റ് ആകുന്ന പോയിന്റിന് എന്താണോ അയാളുടെ മനസ്സിൽ അതിങ്ങനെ പറയും അബോധ മനസ്സിൽ. അബോധ മനസ്സിൽ, ബോധ മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടതാണ് പറയാം. ഒരു സത്യവിശ്വാസിയുടെ ബോധ മനസ്സിൽ അവൻ്റെ കണ്ണും കരളും നാക്കും മൂക്കും ഒക്കെ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഇങ്ങനെ അല്ലാ 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 അതിങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ അവൻ അബോധ മനസ്സിലേക്ക് നീങ്ങുന്നു. അസ്റായിൽ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അവൻ ബോധ മനസ്സിൽ സൂക്ഷിക്കപ്പെട്ട അത് അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോൾ അവസാന ആയോ അവനാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ആ സ്വർഗത്തിലെത്താം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ എല്ലാം സഹായിക്കുന്നവർക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ അല്ലാ. സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാതിരാവിലും ഉറക്കൊഴിച്ചും നോട്ടീസ് ഒട്ടിച്ചും മറ്റു പല രീതിയിലും ഞങ്ങളുടെ പ്രവർത്തകന്മാർ രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. നീ അവരെ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ആഫത്തുകളെ തടയണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിലും സ്വദേശത്തും വീട്ടിലും കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും എല്ലാം ഉള്ളവർക്ക് നാഫിആ ഇൽമു നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ഖൈറും ബർക്കത്തും ഏറ്റിത്തരണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്ത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله.